അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് വേറൊരു കാര്യവും കൂടി, ഒരു പ്രവണതയും കൂടെ പറയണമെന്നുണ്ട്. കാരണം ഒരു 15 മുതൽ 25-30 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ ഈശ്വരീയമായ വിഷയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്തിയൊക്കെ ആവശ്യത്തിന് മതി, നിൻ്റെ ഈടെയായിട്ടുള്ള അല്ല നിൻ അവളുടെ ഈടെയായിട്ടുള്ള അമ്പലത്തിൽ പോകുമ്പോൾ ഭക്തിയൊക്കെ ഇച്ചിരി കൂടുതലാണ്, അതൊക്കെ കുറച്ച് വെക്കുമ്പോൾ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മുളയിലെ അവരുടെ ഈശ്വര സാധന തള്ളിക്കെടുത്താൻ ശക്തമായിട്ടുള്ളൊരു ശ്രമം രക്ഷാകർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതൊരുപാട് കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ നേരത്ത് കുട്ടികൾ പറയുന്നൊരു കാര്യമാണ്, അങ്കിളെ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ജിനീഷ് ജി അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഭക്തിയൊക്കെ വേണം, അത് ആവശ്യത്തിന് മതി, കുറച്ചുകൂടെ ഒക്കെ വലുതായിട്ടല്ലേ പ്രായമായിട്ട് മതി, ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, പഠിക്കേണ്ട സമയത്ത് അമ്പലവും ഈശ്വരനും അല്ലെങ്കിൽ പൂജാമുറി കയറി ഇത്ര നേരം ഇരിക്കുന്നു ഒന്നും അത്ര നല്ലതല്ല എന്ന് പറയുന്നു. അപ്പോൾ ദ്രോഹമാണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങളോടെ ചെയ്യുന്നത്. ഭാരതീയ മഹർഷീശ്വരന്മാർ പറയുന്ന ഏതെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ആധ്യാത്മിക സാധനയ്ക്ക് ഉപയോഗിക്കുന്നവർ, അത് ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഈ സഹസ്രനാമം എടുക്കാം. ഈ സഹസ്രനാമം ഒരു മാലാമന്ത്രത്തിൻ്റെ ഭാഗത്ത് പെടുന്നത് കൊണ്ട് മന്ത്രം മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ്. മനനം ചെയ്യുന്നത് എവിടാണ്? മനസ്സിലാണ്. മനസ്സിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് എന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. പ്രധാനമായിട്ടും അതിൽ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും, അതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് വേറൊരു ഭാഗമുണ്ട്, അത് തൽക്കാലം നമുക്കിപ്പോൾ വേണ്ട. നമുക്ക് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എടുക്കാം. മന്ത്രം ഒരു മനസ്സിൻ്റെ 90% ശക്തിയും, ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ 90% ശക്തിയും സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉറങ്ങിക്കിടക്കുന്നത് എന്ന് മൈൻഡ് സയൻറ്റിസ്റ്റുകൾ പറയുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ളവരാണ് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവുന്നത് എന്നും പറയുന്നു. അതുകൊണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ പറ്റിയൊക്കെയുള്ള പുസ്തകങ്ങൾ ധാരാളം പാശ്ചാത്യ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ജോസഫ് മെർഫിയുടെ ഒക്കെ പുസ്തകങ്ങൾ, ദ പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ജോസഫ് മെർഫിയുടെ ബുക്കൊക്കെ വളരെ പ്രശസ്തമാണ് അതിൽ. അപ്പം മന്ത്രം ജപിക്കുന്ന സമയത്ത് മനസ്സിലേക്ക്, മനസ്സിനെ മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. അപ്പം ഉപാംശു, അതായത് ആദ്യം വാചികമായിട്ട് ജപിക്കും, അത് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമാണ്. അതിനുശേഷം ഉപാംശു കഴിഞ്ഞ് മാനസിക ജപത്തിലേക്ക് മന്ത്രം കയറുമ്പം, മനസ്സിലേക്ക് മന്ത്രം കയറുമ്പോൾ അതൊരു മെഡിറ്റേഷൻ ലെവലിലേക്ക് എത്തും. അത് ഉപബോധ മനസ്സിലേക്കാണ് ആ മന്ത്രം കടന്നു ചെല്ലുന്നത്. ഉപബോധ മനസ്സിലേക്ക് കടന്നു കയറുന്ന മന്ത്രം ഉപബോധ മനസ്സിനുള്ളിലെ അതിശക്തമായിട്ടുള്ള ഭാഗങ്ങളെ ഉണർത്തുന്നു, അതിൻ്റെ ശക്തിയെ ഉണർത്തുന്നു. സൂക്ഷ്മമായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആവിഷ്കാരം വരുന്നത് സ്ഥൂലത്തിൽ, അതായത് ഫിസിക്കലി വരുന്നത് ബ്രെയിൻ എന്ന് പറയുന്ന ഓർഗനിലേക്കാണ്. ആ ബ്രെയിനിൽ ഒരു അതിപ്രധാനമായിട്ടുള്ള ബ്രെയിൻ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ന്യൂറോൺസ്. പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളവരുടെ ദൃശ്യങ്ങൾ പലതും സംഭവിക്കുന്നത് വലത്തെ ബ്രെയിനിലാണ്, വലത്തെ ലോബിലാണ് എന്ന് ബ്രെയിൻ സയൻറ്റിസ്റ്റുമാർ പറയുന്നു. വലത്തെ ലോബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ, ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ ആർട്ടിസ്റ്റിക് മോട്ടോർ സ്കില്ല്, ഇതെല്ലാം വലത്താണ്. ലോജിക് ബ്രെയിൻ ലെഫ്റ്റുമാണ്. ലോജിക്ക്, അതേപോലെ തന്നെ റാഷണൽ തിങ്കിങ്, ഇതെല്ലാം കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗവുമാണ്, അതെല്ലാം ലെഫ്റ്റ് ബ്രെയിനിൻ്റെ ഭാഗവുമാണ്. അത് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടുതലും വർക്കൗട്ട് ചെയ്യുന്ന ലെഫ്റ്റ് ബ്രെയിനിലും, ബേസിക്കലി ഈ രണ്ട് ബ്രെയിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെങ്കിലും കൂടുതലും ലെഫ്റ്റ് സൈഡിലുള്ള ന്യൂറോൺസ്, ലെഫ്റ്റ് ബ്രെയിനിലുള്ള ന്യൂറോൺസിലാണ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്യപ്പെടുന്നത്, ഇമേജ് ആക്കപ്പെടുന്നത്. അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ മന്ത്രമുള്ളിലേക്ക് ചെന്ന് അതിൻ്റെ സ്പന്ദനങ്ങൾ അടിച്ചു തുടങ്ങുമ്പോൾ, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലെ അതിശക്തി ഉണരുന്ന സമയത്ത്, ശക്തി
പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ജോസഫ് മർഫിയുടെ പുസ്തകത്തിൽ അതിൻ്റെ പലതരത്തിലുള്ള ഇത് പറയുന്നുണ്ട്. അപ്പം ഉള്ളിൽ ഉണരുന്ന സമയത്ത്, മന്ത്രം അതിൽ തിന്ന് തട്ടി ഉണരുന്ന സമയത്ത് ഇമോഷണൽ ഇൻ്റലിജൻസും സ്പിരിച്വൽ ഇൻ്റലിജൻസും ക്രിയേറ്റീവ് ഇൻ്റലിജൻസും ക്രിയേറ്റീവ് കോഷ്യൻറ്റും ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ പുതിയ പുതിയ ക്രിയേറ്റീവായിട്ട് വളരുന്നവർക്ക്, സ്പിരിച്വലായിട്ട് വളരുന്നവർക്ക്, അതേപോലെ തന്നെ ഇമോഷണലി സ്റ്റെബിലിറ്റി വരുന്നവർക്ക് പുതിയ പുതിയ ന്യൂറൽ കണക്ഷൻസ്, പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് നന്നായിട്ട് ആക്റ്റീവ് ആവുന്നവർക്ക് അവരുടെ റൈറ്റ് ലോബിലുണ്ടാകുന്ന പുതിയ പുതിയ ന്യൂറൽ കണക്ഷൻസ് അവരെ അതിശക്തന്മാരും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരാക്കി മാറ്റും എന്ന് ആധുനിക ന്യൂറോ സയൻസ് അതിൽ റിസർച്ച് ചെയ്യുന്നവർ പറയുന്നു. അതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള, അതിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് റിച്ചാർഡ് ജെ ഡേവിഡ്സൺ. യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൻ മാഡിസണിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ് അദ്ദേഹം. 2006 ടൈം മാഗസിൻ പുറത്തുവിട്ട ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത 100 പേരിൽ ഒരാളാണ് റിച്ചാർഡ് ജെ ഡേവിഡ്സൺ. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ബ്രെയിനിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ന്യൂറോൺസിൻ്റെ ആക്ടിവേഷൻസ്, അത് റീവെയർ ചെയ്യുന്നതും നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ ബ്രെയിനിനുള്ളിലെ ന്യൂറോൺസിന് റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസിന് മൈൻഡിനെ സ്വാധീനിക്കുന്നതിനനുസരിച്ച് റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് ചിലപ്പോൾ വയർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് റീവെയർ ചെയ്യുന്നതായിരിക്കാം. അദ്ദേഹം പറയുന്നു, സ്പെസിഫിക്കായിട്ടുള്ള മെൻ്റൽ ട്രെയിനിങ് സ്ട്രാറ്റജിയിലൂടെ നമ്മളുടെ ബ്രെയിനിനെ മാറ്റിയെടുക്കാം എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അൾഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ മെൻ്റൽ ട്രെയിനിങ് സ്ട്രാറ്റജി കുറേ പറയുന്നതിൽ ഒരു പ്രധാന സ്ട്രാറ്റജിയായിട്ട് പറയുന്നത് മെഡിറ്റേഷനാണ്. നിത്യേന 15 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ബ്രെയിനിൽ പുതിയ പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവുന്നു. മനസ്സിനുള്ളിലേക്ക് ആ മെഡിറ്റേഷൻ കടന്നു എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ബ്രെയിനിലേക്ക് സ്വാധീനിച്ച് ആ സ്വാധീനം പ്രത്യേകിച്ച് വലത്തെ ബ്രെയിനിൽ പുതിയ പുതിയ ന്യൂറൽ കണക്ഷൻ ഉണ്ടാക്കുകയും അയാൾ ഇൻഡ്യൂട്ടീവ് ഇൻ്റലിജൻസ് ഉള്ള ആളാവുകയും അയാൾ അപാരമായിട്ടുള്ള മനക്കരുത്തും ശക്തിയും ഇമോഷണൽ ഇൻ്റലിജൻസും ഒക്കെ ഉള്ള ആളാവുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം നമ്മളുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉള്ളവരായി തീരാൻ വേണ്ടിയിട്ട് മഹർഷിമാർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ജപം, അതുപോലെ മറ്റൊരു മാർഗമാണ് ധ്യാനം. അതുപോലെ തന്നെ ഈ റിച്ചാർഡ് ജെ ഡേവിഡ്സൺ പറയുന്നു, നിത്യേന നല്ല അഫിർമേഷൻസ് കേട്ടാൽ അവരുടെ മനസ്സിന് മാറ്റമുണ്ടാവുകയും ന്യൂറോപ്ലാസ്റ്റിസിറ്റി സംഭവിക്കുകയും ചെയ്യും, ബ്രെയിൻ റീവെയർ ചെയ്യുകയും ചെയ്യും, ന്യൂറോൺസ് റീവെയർ ചെയ്യുകയും ചെയ്യും. അഫിർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യർ പറഞ്ഞിട്ടുള്ള, എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ള അതേപോലുള്ള മഹാന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, നിത്യേനെ അത് കേൾക്കുക, അതൊരു മന്ത്രം പോലെ കേൾക്കുക അല്ലെങ്കിൽ മന്ത്രം പോലെ ജപിക്കുക, നല്ല നല്ല അഫിർമേഷൻസ് പറയുക, അപ്പോൾ ഒരു കോൺഫിഡൻസും പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവുമെന്ന്. ഇതുതന്നെയല്ലേ മഹർഷിമാർ സത്സംഗം നിന്നെ ജീവിതത്തിൽ ലക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല മനുഷ്യരുടെ കൂടെ പോയിരിക്കുമ്പം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം അത് നിത്യേനെ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പം, അല്ലെങ്കിൽ ഗുരു പരമ്പരകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും അത് നിത്യേനെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് മാറ്റമുണ്ടാക്കില്ലേ? അപ്പം നമ്മളുടെ മക്കൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള മഹത്തായിട്ടുള്ള അവസരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ സ്വാഭാവികമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയും കൂടിയാണ് ഭക്തി എന്ന് പറയുന്നത്. അത് സ്പിരിച്വൽ കോഷ്യൻ്റ് ആകുക എന്ന് പറയുന്നത് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കഴിവാണ്, റൈറ്റ് ലോബിൻ്റെ കപ്പാസിറ്റിയാണത്. നന്മയുണ്ടാവണമെങ്കിൽ, അത്രയും നന്മയൊക്കെ ഉണ്ടാവണമെങ്കിൽ അത് വേണം. അതുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ജീവിത ധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ മുന്നോട്ട് പോകാൻ ശ്രമിപ്പിക്കുന്നതിന് പകരം അവരെ മുളയിലെ ഊതിക്കെടുത്തരുത്.
പലരും ഊതിക്കെടുത്തിയിട്ട് അവർക്ക് ജീവിതത്തിൽ അച്ഛനമ്മമാർ പോലും മാതൃകയാവാത്ത ലെവലിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലിയും കൂടിയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഭക്തിയും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടണം എന്ന് പറയും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കാണും, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഈശ്വരോപാസന കൂടിപ്പോയാൽ ഒരു ദോഷവുമില്ല. നിങ്ങളുടെ മക്കൾ സന്യാസിയൊന്നും ആയി തീരത്തൊന്നുമില്ല. സന്യാസിയായിത്തീരണമെങ്കിൽ അതുപോലെ യോഗ്യത വേണം, അത്ര യോഗ്യത വേണം. കോടികളിൽ ഒന്നോ രണ്ടോ മാത്രമൊക്കെ അങ്ങനെ ആയിത്തീരുന്നത്, അല്ലാത്തവരൊക്കെ കുറച്ച് പേരൊക്കെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോവും. ആ സമയത്ത് അവരോടൊന്ന് പറഞ്ഞേക്കണം, ഈ കറങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങ് വന്നേക്കണം, നിനക്ക് വരണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ വന്നേക്കണം, ഇവിടെ വരുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നും കൂടി ഒന്ന് പറഞ്ഞേക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പലരും വീട്ടിൽ നിന്ന് സന്യാസമാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ട്രാവൽ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലും നല്ല ജീവിതം വീട്ടിലായിരുന്നെന്ന് മനസ്സിലാവും. കാരണം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ ചാടിപ്പോകുന്നത്, ഒരു വ്യക്തതയില്ലാതെ വരുമ്പം. ആ സമയത്ത് പലരും വീട്ടിലേക്ക് തിരിച്ചു എന്ന് കഴിഞ്ഞാൽ നാട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും എന്ത് പറയുമെന്ന് വിചാരിച്ച് നാണക്കേട് കൊണ്ട് പലരും തിരിച്ചു പോകാത്തവർ എനിക്കറിയാം. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് അവർക്കൊരു താങ്ങായിട്ട് അച്ഛനമ്മമാർക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ, അത് വളരെ കുറച്ച് കുട്ടികൾ അങ്ങനെയൊക്കെ പോകത്തുള്ളൂ, ആ അങ്ങനെ താങ്ങായിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ അവർ പിന്നെ ജീവിതത്തിൽ രക്ഷപ്പെട്ടോളൂ. പിന്നെ ഈ ജന്മത്ത് അവർക്കൊരു വീഴ്ച ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, ജീവിതത്തിൽ അതിശക്തമായിട്ട് സക്സസ് ആയവർ. അവർ പലരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളവരാണ്. അവരൊരു സമയത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്കതിനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അതൊരു ലെവൽ കഴിയുമ്പം എത്തേണ്ടതാണ്, ഒരവസ്ഥയാണ് സന്യാസം എന്നുള്ളത്. അതുകൊണ്ട് പല കർമ്മങ്ങളും ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള തോന്നൽ വരുമ്പം തൻ്റെ ഏറ്റവും സേഫായിട്ട് അത് ചെയ്തു തീർക്കാൻ പറ്റുന്ന സ്ഥലം, അല്ലെങ്കിൽ തൻ്റെ കർമ്മം കൃത്യമായിട്ട് തൻ്റെ പ്രാരാബ്ദങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം താൻ ജനിച്ചു വളർന്ന സാഹചര്യമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അവർ തിരിച്ചു വരികയും ചെയ്യും. വളരെ തുച്ഛമായിട്ട് ഒന്നോ രണ്ടോ കോടികളിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ശരിയായ സന്യാസത്തിൻ്റെ പുറകിന് പോകുന്നത്. അവരെ ഇനി പിടിച്ചു നിർത്തിയാൽ ഇവർ പോവും. അതൊരു യാഥാർത്ഥ്യമാണ്, അത് പ്രപഞ്ചത്തിൻ്റെ ആവശ്യമാണ്, അത് സത്യമാണ്, അത് പോവുകയും ചെയ്യും. അതല്ലാതെ ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി 80% ആൾക്കാർ സന്യാസിമാരൊന്നും ആവത്തൊന്നുമില്ല. അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ അല്ലേ മക്കൾ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ അല്ലേ മക്കൾ, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും ജീവിതത്തിൽ. അതൊക്കെ വ്യക്തമാക്കി കൊടുക്കാനും അതൊക്കെ സാക്ഷാത്കരിക്കാനും അത് നേടിയെടുക്കാനും അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്താനും വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അച്ഛനമ്മമാരുടെ ധർമ്മം. അതിനോടൊപ്പം ഈശ്വരോപാസനയും, നന്നായി ഈശ്വരോപാസന ചെയ്യുന്നതും ഒരു നിരീശ്വരവാദിയായിട്ട്, നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അതായത് വളരെ മോശമായിട്ട് അധാർമികനായിട്ട് ജീവിക്കുന്ന ഒരാളും, നിരീശ്വരവാദികളായിട്ടുള്ള പല ധാർമ്മികന്മാരെയും എനിക്കറിയാം, പല ഈശ്വര വിശ്വാസികളെക്കാട്ടിലും ഡീസൻ്റായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ഒന്ന് രണ്ട് പേരെ ഞാൻ ഈ അടുത്ത സമയത്ത് പരിചയപ്പെട്ടു. നല്ല മനുഷ്യർ, അവർ ഈശ്വര വിശ്വാസമില്ല, പക്ഷേ അവർ അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവരുടെ സമൂഹത്തിലും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാവരെയും അവർ പൊന്നുപോലാണ് നോക്കുന്നത്. അവർ അച്ഛനമ്മമാരെയും അവരുടെ മക്കളെയും, അവരുടെ മക്കൾക്ക് ഈശ്വര വിശ്വാസമുണ്ടെങ്കിൽ അവരെയും എതിർക്കാതെ ഒക്കെ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിരീശ്വരവാദികളെ പോലെ എന്ന് പറയാൻ പറ്റില്ല, അധാർമികരായവരെ പോലെ ജീവിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ ഈശ്വര വിശ്വാസം ഒരു അനിവാര്യ ഘടകമാണ്. ധാർമ്മികമായ ജീവിതത്തിന് ഈശ്വര വിശ്വാസം ഒരു അനിവാര്യ ഘടകമാണ്. ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാനും ജീവിതം നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാനും അനിവാര്യമായ ഉള്ള ഒരു ഘടകമാണ്. എളുതായ രീതിയിൽ ഉപബോധ മനസ്സിൻ്റെ ഉണർത്താനും ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാനും ക്രിയേറ്റീവ് ആവാനും സക്സസ്ഫുള്ളായി തീരാനും ജീവിതത്തിൽ രക്ഷപ്പെടാനും വേണ്ടിയിട്ടുള്ള ഭാരതീയ മഹർഷീശ്വരന്മാർ തന്നിട്ടുള്ള മാർഗങ്ങളാണ്. ഇതെല്ലാം എടുത്ത് പഠിക്കേണ്ടതാണ്.
പഠിച്ച് ജീവിതത്തിൽ ഇതെല്ലാം എടുത്ത് പഠിച്ച് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുത്തി എടുക്കേണ്ടതുമാണ്. വേറൊരു കാര്യവും കൂടെ പറയാതിരിക്കാൻ വയ്യ, ഈ വിഷ്ണു സഹസ്രനാമം പറഞ്ഞ സമയത്ത് എന്തിനാണ് പാശ്ചാത്യ സയൻറ്റിസ്റ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നത് എന്നൊരു ചോദ്യം പലരുടെ ഇടയിൽ നിന്നുണ്ടാവും. എന്തിനാണ് വിഷ്ണു സഹസ്രനാമം പറയുന്ന സമയത്ത് ആധുനിക കുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പാശ്ചാത്യ സയൻറ്റിസ്റ്റുമാരുടെ കഥകൾ പറയുന്നത് എന്തിനാണെന്നൊരു ചോദ്യം ഒരു പക്ഷെ ചിലവർ ചോദിച്ചേക്കാം. ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമിക്കാൻ അവർക്ക് അറിവുള്ള ഒരു വിഷയത്തെ വേണം ഉപമിക്കാൻ. ഉദാഹരണത്തിന്, ഞാനൊരു സംസ്കൃത വിദ്യാർത്ഥിയാണെങ്കിൽ എനിക്ക് സംസ്കൃത വിഷയങ്ങൾ പഠിക്കുന്നെങ്കിൽ എനിക്ക് ഉപനിഷത്തുക്കളും മറ്റ് ഗ്രന്ഥങ്ങളും എനിക്കറിയാമെങ്കിൽ ഞാൻ ആ സബ്ജക്റ്റ് ആയിരിക്കും ഉപമയായിട്ട് എടുക്കുന്നത്. നമ്മൾ വിഷ്ണു സഹസ്രനാമം എടുത്ത സമയത്ത് ഭൂരിപക്ഷ ഉപമകളും നമ്മൾ ഭാരതീയ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് ഉൾക്കൊണ്ടത്. കുഞ്ഞുങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കുമ്പം, അച്ഛനമ്മമാർക്കിത് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആധുനികരായിട്ടുള്ള അച്ഛനമ്മമാർക്കിത് പറഞ്ഞു കൊടുക്കുമ്പം അവർ മോഡേൺ വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളാണ്. അവരുള്ളിൽ കിടക്കുന്ന ഐഡിയോളജീസ് എല്ലാം സയൻറ്റിഫിക് വെസ്റ്റേൺ സയൻസിൻ്റെ ഐഡിയോളജീസാണ്. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. റിച്ചാർഡ് ഡേവിഡ്സണും ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ മഹാനായ മനുഷ്യർ തന്നെയാണ്. അവരുടെ കഴിവ് തന്നെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് നമ്മളെ ഈ വിഷയത്തിൽ അവരുടെ പേരുകൾ എടുത്തത്. എന്നാലും ഭാരതീയ മഹർഷീശ്വരന്മാരുടെ ഒരു സബ്ജക്റ്റ് സ്ഥാപിക്കാൻ സായിപ്പിൻ്റെ അല്ലെങ്കിൽ പാശ്ചാത്യ ചിന്തകരുടെ ആവശ്യം ഇല്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി ഇങ്ങനെ ആയത് കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. പൊതുവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ മഹർഷീശ്വരന്മാരായിട്ടുള്ള വ്യാസഭഗവാൻ്റെയും ജൈമിനി മഹർഷിയുടെയും സ്കന്ദ മഹർഷിയുടെയും വിശ്വാമിത്ര മഹർഷിയുടെയും വസിഷ്ഠ മഹർഷിയുടെയും ഒക്കെ വചനങ്ങൾ സത്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും അവരുടെയൊന്നും ഇത് എനിക്ക് ആവശ്യമില്ല. പക്ഷേ പുതിയ തലമുറയ്ക്ക് അവർക്കത് മനസ്സിലാവാൻ വേണ്ടി അത് പറയുന്നു എന്നേ ഉള്ളൂ. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും അതിന് ഫലേച്ഛയില്ലാതെ ഫലയത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ശക്തമായി കർമ്മം ചെയ്താൽ എത്ര യോഗേശ്വര കൃഷ്ണ എത്ര വാർത്തോ ധനുർദ്ധര തത്ര ശ്രീ വിജയോ ഭൂത ധ്രുവാനിധർമ്മധർമ്മമാ. കർമ്മം ചെയ്താൽ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്ന് നമുക്ക് ഭഗവാൻ നേരിട്ട് കണ്ട, ഭഗവാനിത് പറയുന്നത് നേരിട്ട് കണ്ട ദിവ്യദൃഷ്ടിയുള്ള ദീർഘവീക്ഷണമുള്ള സഞ്ജയൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം എല്ലാവർക്കും സഹസ്രനാമത്തിലൂടെ ധർമാർത്ഥകാമമോക്ഷങ്ങളെ സാധിക്കാൻ പറ്റട്ടെ. ജീവിതത്തിൽ അവരവരാഗ്രഹിക്കുന്ന തലത്തിൽ വിജയിക്കട്ടെ. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളാവാതിരിക്കട്ടെ. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും ക്വാളിറ്റിക്കും അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ. അത് ധാർമ്മികമാകട്ടെ. ഈ ജന്മം നിങ്ങൾക്ക് സന്തോഷവും ശാന്തിയും ശ്രേയസ്സും കിട്ടട്ടെ. അതിന് ഈശ്വരാനുഗ്രഹം വേണം. അതിന് ഫലേച്ഛയില്ലാതെ ഫലത്തിനെ ആഗ്രഹിക്കാം, പക്ഷേ കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ. ഫലത്തിലേത് മോക്ഷമാണെങ്കിലും കാമമാണെങ്കിലും അത് നമുക്ക് ടാർഗറ്റ് പിൻ ചെയ്യാം, പക്ഷേ ആ ഭാവിയെക്കുറിച്ച് അധികം വ്യാകുലപ്പെടാതെ, ഫലമിരിക്കുന്നത് ഭാവിയിലാണ്, അതുകൊണ്ട് അധികം വ്യാകുലപ്പെടാതെ ഇന്നത്തെ ജീവിതം പ്രായോഗിക ജീവിതം, ഇന്നത്തെ പ്രസൻറ്റിനെ ഉപയോഗിക്കുന്നതാണ് പ്രായോഗിക ജീവിതം. പ്രായോഗികമായിട്ടുള്ളൊരു സമീപനത്തോടുകൂടി ഇന്നത്തെ ജീവിതം ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തും. കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ട്രെയിൻ അതിൻ്റെ നമുക്ക് ഇറങ്ങാനുള്ള ഡെസ്റ്റിനേഷൻ പോയിൻറ്റിലേക്ക് എത്തുന്നത് പോലെ, നമ്മൾ കയറുന്നിടത്തുനിന്ന് ഡെസ്റ്റിനേഷൻ പോയിൻറ്റിലേക്ക് എത്തുന്നത് പോലെ അത് കൃത്യമായി എത്തും. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. അപ്പം ശ്രീകൃഷ്ണ പരമാത്മാവ്
എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സഹസ്രനാമം കൊണ്ട് കീർത്തനം ചെയ്യപ്പെടുന്നവൻ ജീവിതത്തിൽ രക്ഷപ്പെടും എന്ന് വ്യാസ ഭഗവാൻ എഴുതിയ ഈ 1000 നാമങ്ങൾ നിത്യേന ജപിക്കുന്നവർ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളത് ഇതിൻ്റെ ഫലശ്രുതിയിൽ തന്നെ പറഞ്ഞു. അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ശ്ലോകം. ശ്രീ ഭഗവാനുവാച അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമ്യഹം. ശ്രീ ഭഗവാനുവാച അനന്യാശ്ചിന്തയന്തോമ ഏജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഏതൊരുവനാണോ എന്നെ ആശ്രയിക്കുന്നത്, എവൻ എൻ്റെ മന്ത്രവും ഈ സഹസ്രനാമമൊക്കെ ജപിച്ച് എന്നെ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ അനന്യ മറ്റൊന്ന് ഒരു ചിന്തകളുമില്ലാതെ ഒന്നും ഒരു പ്രശ്നങ്ങളും അലട്ടാതെ ഭക്തിയോടുകൂടി ആത്മാർത്ഥമായിട്ട് എൻ്റെ മന്ത്രം ഈ സഹസ്രനാമമൊക്കെ ഏതൊരുവനാണോ ജപിക്കുന്നത് തേഷാ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം, അവനെ ഞാൻ സംരക്ഷിച്ചോളാം. എനിക്ക് ഭഗവത്ഗീതയിൽ ഏറ്റവും ഇഷ്ടമുള്ള 5-6 ശ്ലോകങ്ങളിൽ, എല്ലാ ശ്ലോകങ്ങളും ഇഷ്ടമാണ്, അതിൽ 5-6 ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകമാണിത്. ഇത് ഭഗവാൻ തരുന്ന ഒരു ഉറപ്പാണ്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും എന്നുള്ള നിമിഷത്തിൽ, ജീവിതത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സുഖം മാത്രമല്ല ദുഃഖവും വരും. ദുഃഖം നമുക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ സമയത്തൊന്ന് പതറൊന്ന് കുലുങ്ങും. ആ കുലുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കരകയറാൻ എന്നെ സഹായിച്ചിട്ടുള്ള, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം സഹായിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത്. അനന്യാശ്ചിന്തയന്തോമ ഏ ജനപര്യുവാസതേ തേഷാ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ ഏതൊരുവനാണോ എന്നെ ആശ്രയിക്കുന്നത് ഭജിക്കുന്നത് അവൻ്റെ കാര്യം യോഗക്ഷേമം ഞാൻ നോക്കിക്കോളാം, അവനെ ഞാൻ രക്ഷിച്ചോളാം എന്ന് ഉറപ്പു തരുന്നു. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അത് ഭഗവത്ഗീതയിലെ 4 അധ്യായത്തിൻ്റെ 8 ശ്ലോകമാണ്. അടുത്ത ശ്ലോകം. പിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മത്തെ നിലനിർത്തുവാനും വേണ്ടി ഞാൻ യുഗംതോറും അവതരിക്കും. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, സാധുക്കളായിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈഗോ നശിച്ചു കഴിയുമ്പോൾ നമ്മൾ സാധുക്കളാവും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം നമ്മളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ ദുഃഖത്തിൻ്റെ പലതിൻ്റെയും കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും കുഴപ്പമാണ്. അപ്പം അത് സ്വയം തിരിച്ചറിയുമ്പം അതിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സാധുക്കളായിത്തീരും. ആ സാധുക്കളായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പലരും വന്നാലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഇതും അനുഭവമുള്ളൊരു കാര്യമാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കൃത്യമായി സാധന ചെയ്തുകൊണ്ട് നമ്മൾ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് നമ്മളുടെ തെറ്റുകുറ്റങ്ങളെ നമ്മളും അനലൈസ് ചെയ്ത് ആത്മപരിശോധന ചെയ്തിട്ട് നമ്മുടെ കാമക്രോധ ലോകമോഹമത മത്സര്യാദികളെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് ഒരു ബേസിക് ധാർമ്മികമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെല്ലാം, നമ്മളുടെ ശത്രുക്കളായിട്ട് വരുന്നവരെല്ലാം, ദുഷ്ടന്മാരെല്ലാം ഭഗവാൻ നശിപ്പിച്ചോളും. നമ്മൾ അതിൽ ബോധറാവത്തില്ല, ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടാവും, പക്ഷേ അവരെല്ലാം തകർന്നടിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് അനുഭവമുള്ളൊരു കാര്യമാണ്, ശ്രദ്ധിച്ചു നോക്കാവുന്നതാണ്. ഭഗവാൻ സാഹചര്യങ്ങളിലൂടെ പ്രതികരിച്ച് നിമിഷ നേരം കൊണ്ട് അവരെ വലിച്ചു മാറ്റിക്കളയുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മത്തെ നിലനിർത്തുവാനും വേണ്ടി ഞാൻ യുഗംതോറും അവതരിക്കും എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാം.
ഭഗവാൻ നമ്മുടെ ഒന്നും ജീവിതത്തിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഭഗവാൻ പറയുന്ന ആ സാധുക്കളെ ഞാൻ സംരക്ഷിക്കും എന്ന് പറയുന്ന ആ സാധുക്കളുടെ നിലവാരത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രമിച്ചാൽ മതി. നമ്മൾ ആത്മപരിശോധന ചെയ്ത് അതിലേക്ക് എത്താൻ ശ്രമിച്ചാൽ സംരക്ഷിച്ചിരിക്കും, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മൾ വിഷ്ണു സഹസ്രനാമം ചർച്ച ചെയ്യുന്നത്. സംരക്ഷിക്കത്തില്ലാത്തൊരു സാധനം ആരെങ്കിലും ചർച്ച ചെയ്യും. അപ്പം സംരക്ഷിച്ചിരിക്കും. അപ്പം അങ്ങനെയുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ പദാരവിന്ദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഭക്തന്മാരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള, നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുന്ന സമയത്ത്, ധർമ്മച്യുതി ഉണ്ടാവുന്ന സമയത്ത്, നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുന്ന സമയത്ത്, ധർമ്മച്യുതി ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനവിടെ ഉണ്ടാകും എന്ന് നമ്മളോട് സംഭവിക്കും, ഞാനവിടെ ഉണ്ടാകും എന്ന് നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് അടുത്ത വിഷ്ണു സഹസ്രനാമത്തിലെ ഫലശ്രുതിയിലെ അവസാനത്തെ ശ്ലോകം, ആർത്ത വിഷണ്ണ ശിഥിലാശ്ച ഭീത ഘോരേഷു ച വ്യാധീഷു വർദ്ധമാന സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തു. ആപത്തിൽപ്പെട്ടവനും വിഷാദമുള്ളവനും വിഷണ്ണ, എല്ലാം നശിച്ചു എന്ന് നിനച്ച് മനം തൊന്ത് ധൈര്യം നശിച്ച് വിഷമിക്കുന്നവനും ഭയപ്പെടുന്നവനും ശിഥിലാശ്ച ഭീത, മഹാവ്യാധികളിൽപ്പെട്ട് വിഷകുരന്മാരെല്ലാം ഡോക്ടർമാരെല്ലാം കൈവിട്ട് ഇറ്റുവെള്ളമിറക്കാൻ സാധിക്കാതെ ഉറക്കമില്ലാതെ എരിപുരികൊള്ളുന്നവരും നാരായണൻ സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം, നാരായണൻ എന്ന ഒറ്റ ശബ്ദമാത്രം കൊണ്ട് വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തു, വിമുക്തമായ ദുഃഖങ്ങളിൽ നിന്നും സുഖം ഭവിക്കും. അജാമളൻ്റെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാരായണൻ എന്ന മകനെ വിളിച്ചതാണ് മുക്തിയിലേക്ക് അജാമളം എന്ന വിടനായിട്ടുള്ള ബ്രാഹ്മണൻ മോക്ഷത്തിലേക്ക് എത്തുന്നത്. അതുപോലെ ഒരുപാട് പേരുടെ കഥ നമ്മൾ ചർച്ച ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് ഒന്നുമില്ല പറയാൻ, പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ. ആർത്തനായിട്ടുള്ളവരും അപത്തിൽപ്പെട്ടവനും വിഷാദമുള്ളവനും എല്ലാം നശിച്ചുവെന്ന് നനച്ച് മനം തൊന്ത് ധൈര്യം നശിച്ച് വിഷമിക്കുന്നവരും മഹാരോഗം കൊണ്ട് ബുദ്ധിമുട്ടി ഡോക്ടർ അസുഖം എന്തെന്നറിയുന്നില്ല, ഡയഗ്നോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉള്ള മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചികിത്സിച്ചിട്ടും രക്ഷപ്പെടില്ല എന്ന് ഒക്കെ പറഞ്ഞ് കൈവിട്ട, ഉറക്കമില്ലാതെ എരിപുരി കൊള്ളുന്ന ദുഃഖിതരായിട്ടുള്ളവർക്ക് രക്ഷപ്പെടാൻ, ഈ സംസാര സാഗരത്തിൽ കടന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴി മതി, സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം, നാരായണസ്വാമിയുടെ ശബ്ദം മാത്രം മതി, വിമുക്ത ദുഃഖ സുഖിനോഭവന്തു, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നാരായണനാമം മാത്രം മതി. കീർത്തിനാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തു, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ തന്നെ ദുഃഖങ്ങളിൽ നിന്ന് മുക്തിയുണ്ടാവും. അപ്പം എല്ലാവർക്കും ഭാഗ്യവും നന്മയും ഒക്കെ ഉണ്ടാവട്ടെ. ഒരുപാട് തെറ്റുകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം ഈ വ്യാഖ്യാനത്തിനിടയിൽ. ഇതിനെ വ്യാഖ്യാനം എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ഈ പുനർവിചിന്തനം അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ചർച്ചയ്ക്ക് ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് ശരികളും ഉണ്ടായിട്ടുണ്ടാവും. രണ്ടും ഈശ്വരൻ സമർപ്പിച്ചുകൊണ്ട്, രണ്ടും ഈശ്വരേച്ഛയെ കൊണ്ട് നടന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട്, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് തെറ്റുകളെ മനസ്സിലാക്കി അതിനെ തള്ളിക്കളഞ്ഞിട്ട് ശരികളെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി നമുക്കെല്ലാവർക്കും നാരായണ പദം കിട്ടട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ ജീവിതം ഭംഗിയായി ജീവിക്കാൻ, ആസ്വദിച്ച് ജീവിക്കാൻ, ഈ ജീവിതം
നന്നായി ജീവിച്ച് പൊന്നുപോലാക്കി ഈ ജീവിതം ഭംഗിയായി ജീവിച്ച് തീർക്കാൻ നമ്മളെ എല്ലാവരെയും നാരായണസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതി ശ്രീ മഹാഭാരതേ അനുശാസികേ പർവാണി ദാനധർമ്മ ഭീഷ്മ യുധിഷ്ഠിര സംവാദേ ശ്രീ വിഷ്ണൂർദിവ്യ സഹസ്രനാമ സ്തോത്ര വ്യാഖ്യാനം സമ്പൂർണം. ഓം നമോ.